ഹായ് നമസ്കാരം ഇതാണ് നമ്മുടെ താമരക്കുളട്ടാ താമരക്കുളം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് താമരയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ ഗപ്പികളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ കാലം മുമ്പ് വെച്ചതാണ് ഇവിടെയൊക്കെ ഇപ്പം മൊത്തം ഈ കുളം മൊത്തം കുളമായിട്ട് കിടക്കുക ഇവിടെയൊക്കെ ഉണ്ടാവും മൊത്തം പുല്ലൊക്കെ വളർന്ന് അപ്പോൾ നമ്മളിതൊന്ന് സെറ്റപ്പ് ആക്കാൻ ഉള്ളൊരു പരിപാടിയിലാണ് ഈ പുല്ലൊക്കെ ഒന്ന് ഒതുക്കി ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പണികൾ തുടങ്ങാം ഇവിടെ ഒരു വാട്ടർഫോൾ സെറ്റ് ചെയ്യാൻ ഉള്ള പരിപാടി അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ പണി ഇതാ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഹൈറ്റിൽ ഒരു മല പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഈ കുളത്തിലേക്ക് വീഴണം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത് സോളാറിൽ വർക്ക് ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹം സോളാർ പാനൽ വെച്ചിട്ട് അതായത് ഡേ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ ഈ വെള്ളം വെള്ളച്ചാട്ടം തുടങ്ങുന്ന രീതിയിൽ എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് പണി തുടങ്ങിയിട്ടുണ്ട് ഇനി ബാക്കി പണികൾ വഴിയെ കാണാം നമ്മുടെ കുളത്തിൻ്റെ ചുറ്റും കുറച്ച് കല്ലുകളൊക്കെ വെച്ച് ഉരുളം കല്ലുകളൊക്കെ വെച്ചിട്ട് സിമൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ഇതാ കുളത്തിലുള്ള മീനുകളൊക്കെ മാറ്റി വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചു കുളം കംപ്ലീറ്റ് വറ്റിച്ചിട്ട് ഇതിലുള്ള മീനുകളൊക്കെ മാറ്റി ഇതിപ്പോൾ മഴ പെയ്തിട്ട് വീണ്ടും നിറഞ്ഞ വെള്ളമാണ് ഇതിലെ മീനുകളൊക്കെ മാറ്റി കാരണം ഇവിടെ സിമൻറ്റിൻ്റെ വർക്ക് നടക്കുമ്പോൾ നമുക്ക് ഇതിൽ മീനുകളെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മീനുകളെല്ലാം മാറ്റിയതിന് ശേഷം ഇതാ ഇവിടെയൊക്കെ കല്ലുകൾ വെച്ച് ചുറ്റും കല്ലുകൾ വെച്ചു ഇതൊരു റെഡിമെയ്ഡ് കുളം അതായത് നമ്മൾ വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് താമരക്കുളമാണുള്ളത് ഇത് റെഡിമെയ്ഡ് കുളമാണെന്ന് അറിയാത്ത രീതിയിൽ ഇതിൻ്റെ ചുറ്റുമൊക്കെ കല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ചുകൂടി വർക്കുകളുണ്ട് ഇപ്പോൾ സിമൻറ്റൊക്കെ പുറത്ത് കാണുന്നുണ്ട് അവിടെയൊക്കെ ഇനി കുറച്ചുകൂടി വർക്കുകൾ ഉണ്ട് ഇത് കാണാത്ത രീതിയിലൊരു നാച്ചുറൽ പോണ്ട് പോലെ ആക്കി എടുക്കാനാണ് ശ്രമിക്കുന്നത് എത്രത്തോളം ആവുമെന്നറിയില്ല അതുപോലെ നമ്മുടെ ഇത് നമ്മുടെ വാട്ടർഫോളിൻ്റെ ഒരു ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ വാട്ടർഫോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓസൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഓസ് ഈ ഓസ് വഴി ഇതുവഴി വെള്ളം ഇങ്ങനെ കയറിപ്പോയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പൈപ്പ് ഇതിവിടെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഈ കുളത്തിലേക്ക് തന്നെ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് കുളത്തിലെ വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുളത്തിലെ വെള്ളം പമ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി ഈ കല്ലുകളിലൂടെ ഒഴുകി വന്നിട്ട് കുളത്തിലേക്ക് തന്നെ വീഴുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം അപ്പോൾ നമ്മുടെ കുളം എന്താ ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇതാകണ്ടോ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കുറച്ച് ചരൽ മണ്ണ് ചുവന്ന മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉയർത്തി ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ പുല്ല് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലോപ്പിലൊക്കെ നമ്മൾ പുല്ല് ഇപ്പോൾ ബാംഗ്ലൂർ ഗ്രാസ്സാണ് ഇതായത് കണ്ടോ ഇത് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഷീറ്റായിട്ട് വാങ്ങിച്ചതാ ബാംഗ്ലൂർ ഗ്രാസ് ഈ ഷീറ്റ് ഒരു ഷീറ്റിന് 80 രൂപ കേട്ടോ വരുന്നത് ഈ ഒരു സൈസിലുള്ളൊരു ഷീറ്റിന് 80 രൂപ വരുന്നുണ്ട് ഇതുപോലത്തെ ഒരു കുറച്ച് ഷീറ്റുകൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല ആകെ എനിക്ക് 3 ഷീറ്റേ കിട്ടിയുള്ളൂ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഇതിന് അപ്പോൾ ആകെ 3 ഷീറ്റാണ് ഇപ്പോൾ കിട്ടിയത് അപ്പോൾ എന്തായാലും അത് വെച്ചിട്ട് ഇവിടെ ഇത് വയ്ക്കാൻ പോവാണ് ഇവിടെ ഇത് കട്ട് ചെയ്തിട്ട് ഈ കുളത്തിൻ്റെ ചുറ്റും ഒന്ന് വെച്ചെടുക്കാൻ പോവാം പിന്നെ അപ്പോൾ നമ്മളിതാ ഈ പുല്ല് ഇവിടെ വെച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ആദ്യം ഇത് മുറിക്കണം കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് പുല്ലേ ഉള്ളൂ അപ്പോൾ ഇത് പകുതി വെച്ചിട്ട് മുറിച്ചിട്ടാണ് ഇപ്പോൾ വെച്ചുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് വെച്ചെടുക്കാൻ പോകട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചെടുക്കുന്നു അപ്പോൾ അതായത് ഇതുപോലെ ഇത് വെച്ചെടുക്കണം കുറച്ചുകൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുക്കണം അത് നമുക്കിത് അങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഏകദേശം ചുറ്റും പുല്ല് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ വേരൊക്കെ ഇവിടെ പിടിക്കും അത്യാവശ്യം നന്നായിട്ട് പുല്ല് ഗ്രോ ചെയ്യുകയും ചെയ്യും പുല്ലിന് വേണ്ട കുറച്ച് വളങ്ങളും സംഭവങ്ങളൊക്കെ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ പുല്ല് നന്നായിട്ട് ഇവിടെ ഗ്രോ ആവും പിന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടിയും പുല്ല് വെക്കണം ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് പുല്ല് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ചുറ്റും വയ്ക്കാനുള്ള പുല്ല്
ഓക്കേ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണട്ട നമ്മൾ ഇതിൽ ഇറക്കാൻ പോകുന്ന പമ്പ് ഇതാണ് ഇതിന്റെ ഔട്ട്ലെറ്റ് ഇത് ഇൻലെറ്റ് ഇത് സബ്മെർസിബിൾ പമ്പ് ആണ് ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ടൈപ്പ് ആണ് അപ്പോൾ ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കണം ഇത് ഇതിന്റെ വയർ ആണ് വയർ ഞാൻ ഇപ്പോ ഒരു പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇവിടെ ഗ്ലൂ ചെയ്തതാണ് ഇനിയിപ്പോ സബ്മെർസിബിൾ ആണെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഇനി വെള്ളം കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ വയർ അധികം നാൾ വെള്ളത്തിൽ കിടന്നാലും ഇതിന് പ്രശ്നം വരാമല്ലോ അപ്പോൾ അതുകൊണ്ട് വയറൊരു കേബിളിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇറക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വയ്ക്കാം ഔട്ട്ലെറ്റിൽ നമ്മൾ ഈ ഓസ് കണക്ട് ചെയ്യും അതിനുശേഷം ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കേബിൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഞാനൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പിൽ കൂടെ നമുക്ക് ഈ കേബിൾ അങ്ങോട്ട് വലിക്കാം ഒരു വയറിംഗ് പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ കേബിൾ അങ്ങോട്ട് വലിച്ചിട്ട് ആണ് നമ്മൾ പവർ സോഴ്സിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വയറങ്ങോട്ട് വലിച്ചെടുത്തിട്ടുണ്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ പമ്പ് ഇവിടെ അങ്ങനെയൊക്കെ എടുക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ആ പമ്പിൻ്റെ ഇൻലെറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെറ്റോ എന്തെങ്കിലും കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ ആൽഗകളും അതുപോലെ ഇതിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗപ്പിയൊക്കെ വളർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ അതിനുള്ളിൽ കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിലൊരു നെറ്റ് കെട്ടി കൊടുക്കണം തൽക്കാലം നമുക്കിപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും സംഭവം വർക്കിംഗ് ആണ് ഇതാ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് വെള്ളം മുകളിലേക്ക് കയറിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതിന് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ പൈപ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ കല്ലിൽ കൂടെ അങ്ങനെ ഒഴുകി ഇതിലേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കണം ഇപ്പോൾ എന്തായാലും വെള്ളം റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് വന്ന് പമ്പ് ചെയ്ത് വന്നിട്ട് ഇതിൽ വന്നിട്ട് അതിലേക്ക് പോകുന്നു ആ സംഭവം അത് സക്സസ്സാണ് വെള്ളം ഇപ്പോൾ ഇങ്ങനെ ചാടുന്നത് നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകുന്ന രീതിയിൽ വരും അപ്പോൾ അതാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ കല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ കല്ലിൻ്റെ മുകളിൽ കൂടെ ഒഴുകിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം ഇപ്പോൾ സംഭവം വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പുതുതാക്കി ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത നമ്മുടെ പോണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിർത്തട്ടെ മറക്കണ്ട വ്ളോഗാണ് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ആളാണ്